നമസ്കാരം. റിപ്പബ്ലിക് ദിനത്തിൽ കുടലിനു മുന്നിൽ ദേശീയ പതാക ഉയർത്തി ജനശ്രദ്ധ നേടിയ ചെറുസേന വെള്ളുന്നപ്പറമ്പിൽ അമ്മിണിക്കും കുടുംബത്തിനും ഇന്ത്യൻ നാവികസേനയുടെ ആദരം. ചേർപ്പ് CNN ബോയ്സ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ AR പ്രവീൺകുമാറും ഉണ്ടായിരുന്നു. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ കുടലിനു മുന്നിൽ പതാക ഉയർത്തി രാജ്യസ്നേഹം ഉയർത്തിക്കാട്ടിയ കുടുംബത്തിനെയും അധ്യാപകനെയുമാണ് ദക്ഷിണ നേവൽ കമാൻഡ് കൊച്ചി നേവൽ ബേസിലേക്ക് വിളിച്ചു വരുത്തി ഇന്ത്യൻ നാവികസേന ആദരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്ത് ആദരവ് സംഘടിപ്പിച്ചത്. ചേർപ്പിലെ വീട്ടിൽ നാവികസേനയുടെ വാഹനമെത്തി ഇവരെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. രാവിലെ 9 മണിക്കെത്തിയ സംഘത്തെ സേന പ്രൗഢഗംഭീരമായി സ്വീകരിച്ചു. ഒപ്പം മുൻ മിലിട്ടറി ഓഫീസർ മേജർ രവിയും ചേർന്നു. പതാക ഉയർത്തിയ മുത്തശ്ശി അമ്മിണിയെയും സ്കൂൾ പ്രധാനാധ്യാപകൻ പ്രവീൺ മാഷിനെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. പിന്നീട് ലാൻഡിംഗ് ഷിപ്പായ ഇന്ത്യൻ നേവൽ ഷിപ്പ് മഗർ ഫോർട്ട് കൊച്ചിയിലെ ഇന്ത്യൻ നേവൽ മാരിടൈം മ്യൂസിയം, നേവിയുടെ ഗണ്ണറി പരിശീലന സ്ഥാപനമായ INS ദ്രോണാചാര്യയും സന്ദർശിക്കാൻ അവസരം നൽകി. കമാൻഡിംഗ് ഓഫീസർ സ്റ്റാഫ് INS മഗറിൻ്റെയും INS ദ്രോണാചാര്യയുടെയും ടീം അംഗങ്ങളും ചേർന്ന് കൊച്ചുകുട്ടികളെ പ്രചോദിപ്പിക്കുന്നതിനായി നാവികസേനയുടെ ഉപഹാരങ്ങളും മെമൻറ്റോകളും നൽകി. സമ്മാനങ്ങൾ നൽകിയതിനു പുറമെ തൃശൂരിൻ്റെ തനത് രുചികളോടു കൂടിയുള്ള വിഭവസമൃദ്ധമായ സദ്യയും നൽകി. INS ദ്രോണാചാര്യയുടെ ജീവനക്കാരും കുടുംബാംഗങ്ങളും നേവൽ വൈഫ്സ് വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങളും നേവൽ KG അധ്യാപകരും ഇവർക്കൊപ്പം സദ്യ കഴിച്ചു. രാജ്യസ്നേഹം കണ്ടാൽ സ്വന്തം ജീവൻ വരെ കൊടുക്കുന്നവരാണ് ഇന്ത്യൻ സൈന്യമെന്ന് ആദരവിന് ശേഷം മേജർ രവി പറഞ്ഞു. ഇവരെ ആദരിക്കുന്നത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകുവാനാണ്. എല്ലാവരും രാജ്യത്തെ സ്നേഹിക്കുക, രാജ്യസ്നേഹം ഉയർത്തിപ്പിടിക്കുക എന്നും മേജർ രവി പറഞ്ഞു. ദേശീയത ഉയർത്തിക്കാട്ടിയ അമ്മിണിയമ്മയെയും കുടുംബത്തെയും എത്ര അഭിനന്ദിച്ചാലും മതിവരില്ലെന്ന് ഷിപ്പ് കമാൻഡിംഗ് ഓഫീസർ പറഞ്ഞു. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ വരും തലമുറകൾക്ക് ഒരു പാഠമാകണം, അതിനായിട്ടാണ് ഈ ആദരവ് സംഘടിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ ഭാഗമായാണ് അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി സർപ്രൈസ് മോട്ടിവേഷണൽ ടൂറിൽ പങ്കെടുപ്പിച്ച ഇന്ത്യൻ നാവികസേന സന്ദർശനത്തിന് അവസരമൊരുക്കിയത്. സോഷ്യൽ മീഡിയയിൽ കുട്ടികളുടെ 73-ാമത് റിപ്പബ്ലിക് ദിനാചരണ വീഡിയോകൾ വൈറലായിരുന്നു. വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തി ദേശീയഗാനം പാടിയാണ് ഇവർ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. കൊറോണ സാഹചര്യം കണക്കിലെടുത്തായിരുന്നു ഇത്. കുട്ടികളുടെ അമ്മുമ്മയാണ് ദേശീയ പതാക ഉയർത്തിയത്. എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഭാരത് മാതാ കീ ജയ് വിളിക്കുന്നതും വീഡിയോയിൽ കാണാം. വൈറലായ വീഡിയോയിലെ കുട്ടികളുടെ ഊർജവും രാജ്യസ്നേഹവും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇവരെ നേവൽ ബേസിലേക്ക് നേരിട്ട് വിളിച്ചാദരിക്കാൻ നാവികസേന തീരുമാനിച്ചത്. അമ്മിണിയമ്മ, മണി, വിജയൻ, ശശി, ശശാങ്കൻ, സൗമ്യ, വിനീത, ദിവ്യ, വിസ്മയ, വിവേക്, വൈഗ, ശ്രീലക്ഷ്മി, ശ്രീനന്ദ്, ശിവഹരി, ശിവാത്മിക, സ്കൂൾ പ്രധാനാധ്യാപകനായ പ്രവീൺ മാഷ്, അധ്യാപകൻ ദിലീപ് കുമാർ എന്നിവരാണ് നേവി ആസ്ഥാനത്തെത്തിയത്. യുദ്ധക്കപ്പലുകളും തോക്കുകളും അടുത്തറിയാൻ കഴിഞ്ഞതും സേനാംഗങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതും വലിയ ഭാഗ്യമായി കരുതുന്നു. ഒന്നും ആഗ്രഹിക്കാതെയും ചിന്തിക്കാതെയും ചെയ്തതാണ് പതാക ഉയർത്തൽ. അത് സ്കൂളിലെ അധ്യാപകൻ പ്രവീൺ മാഷ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെ എല്ലാവരും അറിയുകയായിരുന്നു. ഞങ്ങൾക്കൊപ്പം നിന്ന എല്ലാവർക്കും നന്ദി. ഒപ്പം രാജ്യത്തോടുള്ള സ്നേഹവും ഇരട്ടിയായെന്നും അവർ പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.